ഹായ് ഏവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രമേയങ്ങൾ നമ്മൾ ഈ ഇടക്കാലത്ത് കാണുകയുണ്ടായുള്ളൂ അതായത് വിവാഹപ്രായം ഇരുപത്തിയൊന്ന് ആക്കുന്നത് സംബന്ധിച്ച് പെൺകുട്ടികളുടെ ഇപ്പോൾ ഉള്ളത് പതിനെട്ട് വയസ്സ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സുമാണല്ലോ അതിനും ഒരു ഈക്വാലിറ്റി വേണ്ടേ അതുകൊണ്ട് പെൺകുട്ടികളുടെയും ആൺകുട്ടി ആൺകുട്ടികളുടെ വിവാഹപ്രായം ഓൾറെഡി അങ്ങനെ തന്നെയാണ് അപ്പൊ പെൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ വന്നതേ ഉള്ളൂ അപ്പോഴേക്ക് ഇവിടെ വലിയ വലിയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും തുടങ്ങി ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് പുരോഗമനം എന്നത് സ്റ്റേജുകളിൽ സ്റ്റേജ് കെട്ടി വലിയ വായിൽ വിളിച്ചു പറയാൻ മാത്രമുള്ളതാണ് ഞങ്ങൾക്ക് പുരോഗമനവും നവോത്ഥാനവും ഒക്കെ ജീവിതത്തിൽ പകർത്താനുള്ളതേ അല്ല കണ്ടില്ലേ വനിതാ മുസ്ലിം ലീഗിന്റെ വനിതാ സമ്മേളനത്തിന് നാമമാത്രമായി പോലും ഒരു വനിതയുണ്ടായിരുന്നില്ല ചരിത്രത്തിൽ ആദ്യമായി സ്വയം പരിഹാസ്യമായ സമ്മേളനങ്ങൾ നടത്തി ഏതാണ്ട് റെക്കോർഡ് സൃഷ്ടിച്ച വിഭാഗക്കാർ ഇവർ തന്നെയാണ് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബേജാറുള്ളത് മുസ്ലിം പെൺകുട്ടികൾക്ക് തന്നെയാണ് അതായത് വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കുക എന്നത് ഏയ് ഞങ്ങൾക്ക് ഇതിനെ അംഗീകരിക്കാനേ കഴിയില്ല കാരണം പന്ത്രണ്ട് വയസ്സിലും പതിനാല് വയസ്സിലും പതിനാറ് വയസ്സിലും ഏഴു വയസ്സിലും പത്ത് വയസ്സിലുമൊക്കെ വിവാഹിതരാകാനുള്ള മുസ്ലിം പെൺകുട്ടികളുടെ മൗലികമായ അവകാശത്തെ ചോദ്യം ചെയ്യുകയോ പുരോഗമനവാദികൾ ഏയ് ഇല്ല ഞങ്ങൾക്ക് സുന്നത്ത് മുറുകെ പിടിക്കണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ മാർഗം നബിയുടെ ചര്യ നബി പറഞ്ഞത് ചെയ്തത് ചെയ്തു കാണിച്ചു തന്നത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് മുറുകെ പിടിക്കണം കാരണം മഹതിയായ ഉമ്മുൽ മിനി എല്ലാ സത്യവിശ്വാസികളുടെയും ഉമ്മ എന്നറിയപ്പെടുന്ന ആളാണ് ആയിഷ വാപ്പയില്ലാട്ടോ മുഹമ്മദ് നബി വാപ്പയായിട്ടില്ല കാരണം ദാനം വാങ്ങിക്കണല്ലോ അതുകൊണ്ട് ഈ ആയിഷയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് ആറാമത്തെ വയസ്സിൽ വിവാഹിതരാകാനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഒരാളും ചോദ്യം ചെയ്യാൻ പാടില്ല ഇനി ഉടനെ തന്നെ നമുക്ക് എൽ കെ ജി കുട്ടികൾ യു കെ ജി കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും പ്രതിഷേധ പ്രകടനങ്ങളും നമുക്കൊരു പക്ഷെ പൊതു തെരുവിൽ കാണാൻ സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിട്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രായത്തിൽ വിവാഹിതരാകാനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഒരാളാലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു റാലി ഇപ്പോ ഈ കൊറോണ സാഹചര്യം കണക്കിലെടുത്തായിരിക്കണം ഒരു അത് കുറച്ച് ഡിലേ ആകുന്നത് അതും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ വിവാഹപ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച് വല്ലാതെ രോഷാകുലരാണ് മനസ്സിലായല്ലോ അപ്പോ അതുകൊണ്ട് അവർ പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഞങ്ങൾക്ക് അത്ര നാളുവരെ നിന്നാൽ ഞങ്ങൾ ഒരു പക്ഷെ വ്യഭിചരിക്കുകയോ ജാരസന്ധതികളെ ഉൽപാദിപ്പിക്കുകയോ മീൻസ് പ്രസവിക്കുകയോ ചെയ്യാം ആ അത് കണക്ക് കണക്കാക്കി ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ വിവാഹം കഴിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം എന്നാണ് അതായത് മദ്രസയിൽ ചെറിയ കുട്ടികളെ വിടുന്ന സമയത്ത് തന്നെ ഉസ്താദ് ചെറിയ ചെറിയ കൈകൃഷികളൊക്കെ ചെയ്യും അതിലൊന്നും നമ്മുടെ കുട്ടികൾ തൃപ്തരല്ല ഞാനത് പറയാനുള്ള കാരണം ഞാനും വർഷങ്ങളോളം വ്യത്യസ്ത സംഘടനക്കാരുടെ മദ്രസകളിൽ പഠിപ്പിച്ച അനുഭവ സമ്പത്തുള്ള ആളാണ് ഞാൻ പല അധ്യാപകരെയും കൈക്ക് കയറി പിടിച്ചിട്ടുമുണ്ട് കുട്ടികളെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മാതാപിതാക്കളെ വിളിച്ചിട്ട് അവരെ ഇതിന്റെ കോൺസിക്വൻസിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾ തൃപ്തരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഭാര്യയാകാനും അമ്മയാകാനും അമ്മയാകാനുമൊക്കെയുള്ള അനുമതി ആരാലും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നീട് അതിനെ ശരിവെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗം നമ്മുടെ നൂർ ബിനാർ റഷീദിനെയൊക്കെ പോലെയുള്ള ആൾക്കാർ ഇതിനെ പിൻതാങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതായത് അഡ്വക്കേറ്റ് നൂർബിനാർ റഷീദ് ഞാൻ ഓ അബ്ദുള്ള ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ കൂടി ഒരിക്കല് ഒരു ചാനൽ ചർച്ചയിലാണ് മുത്തലാഖിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് പേപ്പറുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് അതായത് ഇതിന്റെ ബില്ലാണ് മുത്തലാഖിന്റെ ബില്ല് ഇത് ഉയർത്തിപ്പിടിച്ചിട്ട് നൂർബിനാർ റഷീദ് ചോദിക്കുകയാണ് ഇതെന്താണ് ഈ ബില്ലിലുള്ളത് മുസ്ലിം പുരുഷനെ നോൺ ബെയിലബിൾ കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുകയോ അപ്പോൾ മറുഭാഗത്തിരുന്നിട്ട് ഓ അബ്ദുള്ള അതിന് തൊട്ട് മുമ്പ് എനിക്ക് മറുപടി ആയിട്ട് പറഞ്ഞു ഇവിടെ മുസ്ലിം പുരുഷന്മാര് മുത്തലാഖ് ഒന്നും ചെയ്യുന്നില്ല മനസ്സിലായല്ലോ ഒരു ഭാഗത്ത് ഇവരുടെ ആൾക്കാർ തന്നെ പറയുന്നു മുസ്ലിം പുരുഷൻ മുത്തലാഖ് ചെയ്യുന്നില്ല മറുഭാഗത്ത് പറയുന്നു ഏയ് ഞങ്ങളെ ജയിലിൽ അടക്കാനാ മുത്തലാഖ് ചെയ്യുന്ന പുരുഷനല്ലേ ഈ പ്രശ്നമുള്ളൂ അപ്പൊ ചെയ്യാത്ത പുരുഷന്മാരെ എന്താ ജീപ്പില് രാവിലെ ഇറങ്ങുക കുറച്ച് പോലീസുകാര് എടാ നീ മുത്തലാഖ് ചൊല്ലിട്ടുണ്ടോ ഇല്ല സാറേ അപ്പൊക്കോ നീ ചൊല്ലിട്ടുണ്ടോ അങ്ങനെ പിടിച്ചു പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്നാണോ റഷ്യ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഈ ബില്ല് പൊക്കി പിടിച്ചു പിന്നെയും എൻ്റെ ഉഴം വന്നപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു നൂർബിന റഷീദ് ഈ ബില്ലിന് എന്താണ് പ്രശ്നം ആയിരത്തി നാനൂറ് വർഷങ്ങളായി ലക്ഷക്കണക്കിന് സ്ത്രീകളെ വിധവകളാക്കുന്ന നിരാലംബരാക്കുന്ന അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന പുരുഷന്മാർക്ക് ശിക്ഷ കൊടുക്കുന്നതാണോ നൂർബിന റഷീദിന്റെ പ്രശ്നം താങ്കൾ വനിതാ വിഭാഗത്തിന്റെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നിട്ട് താങ്കളാണോ ഇങ്ങനെ പറയുന്നത് പരിഹാസ്യമായി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ശരിക്ക് കണക്കിന് കൊടുത്തു അതായത് മുസ്ലിം പുരുഷന് നോൺ അവൈലബിൾ ആണത്രേ ജാമ്യമില്ലാത്ത ഇവർ വിചാരിച്ചത് കോടതി ജാമ്യം കിട്ടൂലെന്നായിരിക്കും എനിക്കറിയില്ല അപ്പോ ജാമ്യമില്ലാത്ത കേസ് അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ വർഷങ്ങളോളം ജീവിച്ച് ഒരു ദിവസമാകട്ടെ ജീവിച്ചു കുറച്ച് പ്രോഡക്റ്റുകളെയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഒരു ദിവസം കൊണ്ടല്ലോ പ്രോഡക്റ്റുകളെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പെട്ടെന്നൊരു ദിവസം തലാക്ക് ആ ഞാൻ നിന്നെ തലാക്കില്ല അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് വിളിച്ചത് ഡേയ് തലക്ക് ഇല്ലിട്ടുണ്ടോ കേട്ടോ എഴുതി കൊടുക്കുന്ന തലാഖ് മെസ്സേജ് അയക്കുന്നു വാട്സാപ്പിൽ മെയിൽ അയക്കുന്നു ഫോൺ ചെയ്ത തലാക്ക് തലാഖ് തലാഖ് ഇങ്ങനെ കോമഡി ഈ രൂപത്തിൽ പറയുന്നവന് ഒരു പെനാലിറ്റി കൊടുത്തു വിട്ടാൽ മതിയോ ഒരു റെസിപ്റ്റ് എഴുതി നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെറ്റി അടിക്കില്ലേ അതുപോലെ ഒരു പെറ്റി കൊടുത്തു വിട്ടാൽ മതിയോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി അപ്പം ഇവരാണ് ഈ പെൺകുട്ടികളുടെ അതായത് ഇരുപത്തിയൊന്ന് വയസ്സുവരെ വിവാഹപ്രായം ഉയർത്തിയാൽ ഞങ്ങൾ ജാരസന്ധതികളെ പ്രസവിക്കുകയോ ഞങ്ങൾ വ്യഭിചരിക്കുകയോ ചെയ്യാനിടയുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇവരെക്കുറിച്ച് തന്നെയാണ് ഇവർ പറയുന്നത് അതിന് വനിതാ വിഭാഗത്തിൻ്റെ മുസ്ലിം ലീഗ് നേതാക്കൾ അവരൊക്കെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു പിന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെയും ഐക്യദാർഢ്യം ഇവർക്കെമ്പാടുമുണ്ടായിരുന്നു അപ്പോൾ ഇനി എൽ കെ ജി കുട്ടികളുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ഒരു പക്ഷേ ഇവർ തന്നെ ആയിരിക്കാനിടയുണ്ട് അപ്പോൾ പത്തും പതിനാറും വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിർത്തേണ്ടതുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ കുടുംബ കോടതികളിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന വിവാഹമോചനത്തിൻ്റെ കേസുകൾ പരിശോധിക്കണം ഞാൻ എറണാകുളത്ത് അരങ്ങത്ത് ക്രോസ് റോഡ് പുല്ലേപ്പൊടി ഒരു മുസ്ലിം വുമൻസ് അസോസിയേഷൻ്റെ അനാഥാലയമുണ്ട് എത്തിയും കാന ഞാനവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ വാർഡനായിട്ടൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എത്ര മക്കളാണെന്നറിയാമോ ചെറിയ മക്കൾ ഉമ്മ എന്ന് വിളിച്ച് മനസ്സിലാക്കേണ്ടുന്ന പ്രായത്തിൽ കുട്ടികൾ ടീച്ചറെ എന്ന് വിളിക്കേണ്ടുന്ന ഒരവസ്ഥ എന്ത് ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെ അനാഥ മക്കളെ കൂടുതൽ ഉണ്ടാക്കാനെ ചെറിയ പ്രായത്തിലുള്ള വിവാഹം ഉപകരിക്കും കാരണം ഇവർക്കൊരു പക്വത ആർജിച്ചു വരുമ്പോഴേക്ക് ഇവർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകൾ ഉണ്ടാകും അപ്പോൾ വിവാഹമോചനമല്ലാതെ രക്ഷയൊന്നും ഇല്ലാതെയാകും ഭൂമിയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച വിവാഹപ്രായമൊന്നുമല്ല ഇത് മുമ്പ് വയസ്സിലും ആറു വയസ്സിലും പത്ത് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും ഒക്കെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് പെൺകുട്ടികൾ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അങ്ങനെ പടി പടിയായി തന്നെയാണ് മാറ്റി മാറ്റി പതിനെട്ടിൽ ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് കൽക്കട്ട ചൈൽഡ് വൈഫ് മർഡർ എന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിയമ വിദ്യാർത്ഥികൾ ഒരു വ്യവഹാര കഥയായി പഠിച്ചിരുന്ന ചൈൽഡ് വൈഫ് മർഡർ കേസ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നടന്നതാണത് അതായത് പത്തു വയസ്സുള്ള ഫുൾമണി എന്ന ചെറിയ പെൺകുട്ടിയെ അവളുടെ പേരൻസ് ഹരിമോഹൻ മൈത്തി എന്ന വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു പത്ത് വയസ്സുള്ള ഫുൽമണി എന്ന പെൺകുട്ടിയെ പിന്നീട് ഭർത്താവിൻ്റെ ലൈംഗിക അതിക്രമം കാരണം വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ ആ പെൺകുട്ടി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു അത് അതിനെ സംബന്ധിച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിൽ നിന്നാണ് പുരോഗമിച്ച് പുരുഷന്റെ വിവാഹപ്രായം ഇരുപത്തിയൊന്നും സ്ത്രീകളുടേത് പതിനെട്ടും ാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ഇൻസിഡൻറ്റിനോട് തുടർന്ന് ഓരോ പുരോഗമനവും മാറ്റവും ഉണ്ടാകുമ്പോഴും ഞമ്മൻ്റെ ആൾക്കാർ ജെയ് വിളിച്ചുകൊണ്ടിരിക്കും അതായത് ലോറിക്ക് മുമ്പിൽ പാണ്ഡി ലോറിക്ക് മുമ്പിൽ തവള മസിൽ പിടിച്ച് നിൽക്കുന്നത് പോലെ പിന്നീട് ഇവരെ ചവിട്ടി വെതിച്ചു ആ നിയമം പാസ്സാക്കി കഴിയുമ്പോൾ ആ നിയമത്തിന്റെ ആൾക്കാരെ ഞങ്ങളാണേ എന്ന് വിളിക്കും ആ എട്ട് കാലി അവസ്ഥ എട്ടുകാലി കുട്ടികൾ ഉണ്ടാവില്ല എവിടെ കുട്ടി ജനിച്ചാലും മതി എൻ്റെ കുട്ടിയാണെന്ന് പറയും എന്നുള്ളത് പോലെയാണ് ഇവരുടെ അവസ്ഥ അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ അരിവിപ്പുറം ആശ്രമത്തിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്ന പുലിവാതുക്കൽ വേലായുധൻ എന്ന വ്യക്തിയുടെ ഒരു കഥ പഴയ വായനാശീലമുള്ള പത്രങ്ങൾ വായിക്കുന്ന വാർത്തകളോട് താല്പര്യമുള്ള ഒരാളും അധികം മറക്കാനിടയില്ല അതായത് പുലിവാതുക്കൽ വേലായുധൻ വൈദ്യൻ ഞാനൊക്കെ പണ്ട് കാലത്ത് തന്നെ എൻ്റെ വാപ്പ പറഞ്ഞ് ഞാനിത് കഥ കേട്ടിട്ടുണ്ട് പിന്നീട് എനിക്ക് കാപ്പാട് വന്നപ്പോൾ ഉപ്പായും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കഥ കഥാപ്പുപ്പൊരു സ്വഭാവമുണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഒരു ദിവസം മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഈ പുലിവാതുക്കൽ വേലായുധൻ വൈദ്യൻ്റെ സ്റ്റോറി പറഞ്ഞു തന്നു പുലിവാതുക്കൽ വേലായുധൻ മോഹനൻ എന്താ പേര് വേലായുധൻ ആ വൈദ്യൻ പുലിവാതുക്കൽ വേലായുധൻ വൈദ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയായ കനകവല്ലി എന്ന് വിളി കനകവല്ലി എന്ന കനോലി എന്ന് വിളിക്കുന്ന ഏഴു വയസ്സുള്ള കുഞ്ഞിനെ ഇരുപത്തിയെട്ട് വയസ്സുള്ള കൊച്ചുലാണ്ടൻ അയാളെ കൊച്ചു നീലാണ്ടൻ എന്നാണ് പേര് കൊച്ചുലാണ്ടൻ എന്നാണ് വിളിക്കുന്നത് വിവാഹം കഴിച്ചു കൊടുത്തു അപ്പോൾ അന്ന് ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് ദിവസം വരെ ഈ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി അയാളോടൊപ്പം തന്നെ കഴിയണം എന്ന ഒരു നിയമമുണ്ടായിരുന്നത്രേ അങ്ങനെ വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ മകളെ കാണാനില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നു അമ്മ വന്ന അമ്മ കണ്ടത് രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഈ പെൺകുട്ടിയാണ് കനോലി എന്ന ഏഴു വയസ്സുകാരിയായ കുട്ടി ഇരുപത്തിയെട്ട് വയസ്സുള്ള കൊച്ചിലീ കൊച്ചു നീലാണ്ടന്റെ കൊച്ചുലാണ്ടന്റെ ലൈംഗിക അതിക്രമത്തെ തുടർന്ന് മരണം വരിച്ച ആ പെൺകുട്ടി ഇതിനെ തുടർന്ന് പിന്നീട് ആരും കൊച്ചിലാണ്ടനെ കണ്ടിട്ടേയില്ലത്രെ അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയത് അപ്പൊ സ്വന്തം അമ്മ വന്ന് ഇന്നലെ വിവാഹം കഴിച്ചു കൊടുത്ത മകളെ പ്രതീക്ഷയോടെ വന്ന് നോക്കുമ്പോൾ ചേതനയറ്റ ശരീരമാണ് അവർ കാണുന്നത് ഈ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിവാഹപ്രായത്തെ സംബന്ധിച്ച് അതായത് ഇന്ത്യൻ സ്ത്രീകളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് ഒരു നിയമം പാസ്സാവുകയുണ്ടായി ഏജ് ഓഫ് കൺസേൺ ബില്ല് ഏജ് ഓഫ് കൺസേൺ ബില്ല് അതിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പന്ത്രണ്ട് വയസ്സാക്കി നിജപ്പെടുത്തി ഏജ് ഓഫ് കൺസേൺ ബില്ലിൽ പന്ത്രണ്ട് വയസ്സാക്കി ഏതിൽ നിന്നാണ് അന്നും ഞമ്മന്റെ ആൾക്കാർ മുമ്പിൽ ഉണ്ടാകും ആറു വയസ്സിലാണ് ആയിഷ വിവാഹ വിവാഹിതായത് ഒരിക്കല് ഒരു ജലീൽ റഹ്മാനി എന്ന ഒരു ഇസ്ലാമിക പ്രഭാഷകൻ എന്നെ പൊളിച്ചെടുക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു ഇവരെല്ലാവരും ജാമ്യതായ പൊളിച്ചെടുക്കലാണല്ലോ ഇവരുടെ പണി കണ്ടില്ലേ ഓരോ ഞരമ്പ് രോഗികൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോ ജാമ്യതാടെ മക്കൾ ആ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു ഇവന്റെ സ്നേഹം ആർക്കു വേണം ഇവനാദ്യം ഇവന്റെ ചെറുകുട്ടികളെയും മക്കളെയും ഒക്കെ സ്നേഹിച്ചാൽ പോരെ എന്റെ കുട്ടികളും അനാധരായ ഇവന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ അപ്പൊ എന്റെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചൊരു ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും ഒന്നും ഇതുപോലെയുള്ള ഞരമ്പ് രോഗികൾക്ക് ആവശ്യമില്ല ഉണ്ടോ ഇവരുമായിട്ട് രക്തബന്ധമുള്ള ആത്മബന്ധമുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ ഇവന്റെയൊക്കെ ഒക്കെ സ്നേഹം എന്തിനാണ് അപ്പോ അവനൊക്കെ പറയുന്നത് ജാമ്യ ഇങ്ങനെ പോയാൽ ജാമ്യതയുടെ മക്കൾ എങ്ങനെ പോകും അങ്ങനെ എൻ്റെ കുട്ടികളുടെ ഭാവി പ്രവചിക്കുകയാണ് ചില ഞരമ്പ് രോഗികൾ അതായത് ഞാൻ തൊടുത്തുവിടുന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിക പ്രഭാഷകരും ഇസ്ലാമിക ലോകങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ഞമ്മന്റെ ആൾക്കാരും മുട്ടുകുത്തിയിരിക്കുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു ഒരു ഞരമ്പ് രോഗിയെ ഇറക്കി കാരണം ഏത് നിലവരെ തരം താഴാനും വായിൽ വരുന്ന എന്ത് അസം അസഭ്യങ്ങളും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു ഞരമ്പ് രോഗിയെ ഇറക്കിയപ്പോൾ ജാമിതാങ് വിറയ്ക്കുമെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോ ഇത് തീയിൽ കുരുത്തതാ അപ്പോൾ വസ്തുതാപരമായി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വിമർശിക്കേണ്ടതിന് പകരം ഇവരെന്താണ് പറയുന്നത് എൻ്റെ കുട്ടികളുടെ ഭാവി അങ്ങനെയാകും ഇങ്ങനെയാകും എൻ്റെ ഉമ്മ അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എൻ്റെ തല അങ്ങനെ ഇരിക്കുന്നു എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു ആശയങ്ങളുടെ ദാരിദ്ര്യമാണ് അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പരാജയം തുടങ്ങിയിരിക്കുന്നു വിശ്വാസികളെ വരുന്ന ഒരു യുവതലമുറ എനിക്ക് വരുന്ന ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും കണക്കില്ല വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ഞങ്ങൾ നിങ്ങൾക്കുള്ള മറുപടികളാണ് കൂടുതലായും കേൾക്കാറുള്ളത് നിങ്ങളുടെ വിഷയങ്ങളല്ല കേൾക്കുന്നത് നിങ്ങൾക്കുള്ള മറുപടികളിൽ നിങ്ങൾക്കു നിങ്ങളെ തേജോവധം ചെയ്യുന്നതും വ്യക്തിഹത്യ ചെയ്യുന്നതും കണ്ട് ഞങ്ങളും ഇസ്ലാമിൽ ജനിച്ചു പോയല്ലോ എൻ്റെ കയ്യിൽ ഉണ്ടാ മെസ്സേജ് സന്ദർഭങ്ങൾ വരട്ടെ ഞാൻ അതൊക്കെ എടുത്ത് പുറത്തുള്ളു പലരും വിളിച്ച കോളുകളും എൻ്റെ കയ്യിലുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് അയ്യേ ഇസ്ലാം മതവിശ്വാസികൾ ഇങ്ങനെയാണോ മാനേസ് ഇല്ലാത്തവർ ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ മാനേസ് ഇല്ലാത്തവരുടെ പര്യായമാണെന്ന് അറിയുന്നവർക്കറിയാം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഏജ് ഓഫ് കൺസേൺ ബില്ല് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സാകുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ വിധവാ വിവാഹം നിലവിൽ വന്നിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികളെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കളവുമാരി വന്ന് കെട്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്ക് കാ കുട്ടികൾ വിധവകളായി ആ ജീവനാന്തകാലം ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത് കൂടുതലും ബ്രാഹ്മണ ആൾക്കാരിലാണ് സംഭവിച്ചിരുന്നത് അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് വിധവ വിവാഹത്തിന്റെ ഒരു നിയമം പാസ്സാകുന്നത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ തിരുവിതാംകൂർ റാണി പാർവതി ഭായി ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി അതായത് അന്തർജനങ്ങൾ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സിലൊക്കെയാണ് വിവാഹം കഴിച്ചിരുന്നത് അപ്പോൾ അവരൊരു ബില്ല് പാസ്സാക്കി കൊണ്ടു വന്നു പത്തു വയസ്സാകുന്നതിനു മുമ്പ് തന്നെ നായർ സ്ത്രീകളെ പോലെ അവരും വിവാഹം കഴിക്കണം അവർക്കും വിവാഹം ബാധകമാകണം അതായത് പത്തു വയസ്സ് കഴിയുന്നതിനു മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ഇത്തരം ആൾക്കാരെ ചവിട്ടി മെതിച്ചും അവരുടെ വാക്കുകൾ കുഴിച്ചു മൂടിയും അവരുടെ അഭിപ്രായങ്ങളെ വെട്ടിമാറ്റിയും തന്നെയാണ് ഇന്നീ പുരോഗമനത്തിൽ ലോകമെത്തി നിൽക്കുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഏയ് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം എല്ലാ മോഡേൺ വിദ്യാഭ്യാസങ്ങളും മോഡേൺ രീതികളും വന്നപ്പോഴും ഒരു ഡെവലപ്മെൻ്റും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ ഇപ്പോൾ ആയിഷയുടെ വിവാഹപ്രായത്തെ കുറിച്ചിട്ടുള്ള കലഹങ്ങൾ നോക്കൂ ബുഹാനി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രമാണത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആറ് വയസ്സുള്ളപ്പോൾ എന്നെ ഞാൻ വിവാഹിതയായി എന്ന് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഊ ഞാനല്ലേ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പം മോളെങ്ങി വാ വിളിച്ചു നിന്റെ കെട്ടിയും വന്നിട്ടുണ്ട് പോയിക്കോ ഒമ്പതാമത്തെ വയസ്സിൽ വിട്ടു പോയപ്പോൾ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു ഇന്ന് ഏതെങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചു കൊണ്ടുപോകുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്തു പറയും ഇതായിരുന്നു ഇവരുടെ അവസ്ഥ അപ്പോൾ അതിനെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിയലിനെ പോലെയുള്ള കുറച്ച് പുരോഗമനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് ഇന്ത്യയിലെ വിവാഹപ്രായം എത്രയാണ് പതിനെട്ട് ഓ ആയിഷക്ക് പതിനെട്ടായിരുന്നു അതിൻ്റെ തെളിവെന്താണ് അത് നബി യുദ്ധത്തിലൊക്കെ പോയിരുന്ന സമയത്ത് ആയിഷയെ കൂടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അല്ല ആൾക്കാർക്ക് പിന്നെ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് വെള്ളം കൊടുക്കാറുണ്ട് അതുകൊണ്ട് വലിയ തോൽപാത്രത്തിലാണ് വെള്ളം എടുത്തിരുന്നത് അതുകൊണ്ട് അല്ല പത്ത് വയസ്സുള്ള കുഞ്ഞിന് തോൽപാത്രത്തിൽ വെള്ളം വെള്ളമെടുക്കാൻ പറ്റുമോ അപ്പൊ ആ കുഞ്ഞിന് പതിനെട്ട് വയസ്സുണ്ട് ഇതാണ് തെളിവ് ആധികാരികമായ ഒരു എവിഡൻസ് പോലും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക അതെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അബ്ദുൽ അത്തീഫ് കരിമല ടീമും മുന്നോട്ട് വരും ഏ ഞങ്ങൾ അന്ന് പറഞ്ഞത് ശരിയല്ല കേട്ടോ ആഴ്ചയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വിവാഹപ്രായം അതെന്താ നമ്മുടെ ഇരുപത്തൊന്ന് ആക്കിയില്ലേ അങ്ങനെ ഓടുന്ന ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്കിതാ കാണാം അപ്പോൾ ഇവരോടൊന്നേ പറയാനുള്ളൂ മാറ്റം അത് അനിവാര്യമാണ് നിങ്ങൾ മാറിക്കോളൂ മാറണം ആയിഷയെ ആറു വയസ്സിലാണ് അൻപത്തിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദിനെ വിവാഹം കഴിച്ചതെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടല്ലേ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് നിങ്ങളുടെ ലജ്ജയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് ലജിച്ചുള്ളൂ ലജ്ജിച്ചോളൂ അങ്ങനെ എങ്ങനെ വിവാഹപ്രായമെന്ന് മാറി കട്ടെ നിങ്ങൾ പതിനെട്ട് വരെ എത്തിയില്ലേ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ളത് തുറന്നു പറഞ്ഞാൽ പുറം ലോകം അംഗീകരിക്കില്ല എന്ന ഒരു വിജ്ഞാനം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കുണ്ട് എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ തിരിച്ചറിവിനെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു നന്ദി